അധ്യായം 4 വ്യക്തിപരമായി ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി അടുത്തറിയുവാൻ നിങ്ങൾ ഒരുക്കമാണോ? അവന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഒരു ആളത്വമായി അവനെ അറിയുവാൻ നിങ്ങൾ ഒരുക്കമാണോ? അതുതന്നെയാണ് എനിക്ക് സംഭവിച്ചത്. അത് എൻ്റെ ജീവിതത്തിൻ്റെ സമൂല മാറ്റം വരുത്തി. വളരെ അടുത്ത വ്യക്തിപരമായ അനുഭവമാണത്. ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ആ ബന്ധം. നിങ്ങൾ ചോദിച്ചേക്കാം, ക്രമമായ ഒരു വേദപഠനത്തിൻ്റെ ഫലം എന്താണ്? ഇല്ല, പരിശുദ്ധാത്മാവിനെ എൻ്റെ സ്വന്തം സ്നേഹിതനായിരിക്കാൻ ഞാൻ ക്ഷണിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. എൻ്റെ നിരന്തര വഴികാട്ടിയായിരിക്കാൻ ഞാൻ ക്ഷണിച്ചു. എന്നെ കൈക്കുപിടിച്ചു സകല സത്യത്തിലേക്കും എന്നെ വഴിനടത്തുവാൻ ഞാൻ അവനെ ക്ഷണിച്ചു. തിരുവെഴുത്തിൽ അവൻ നിങ്ങൾക്ക് എന്താണോ വെളിപ്പെടുത്തി തരുന്നത്, അത് നിങ്ങളുടെ വേദപുസ്തക പഠനത്തെ സജീവമാക്കും. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന അനുഭവങ്ങൾ 1973 ഡിസംബറിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിൽ പ്രവേശിച്ച ദിവസം ആരംഭിച്ചതാണ്. അത് അവസാനിച്ചിട്ടില്ല. ഇത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭത്തേക്കാൾ വളരെ നന്നായി എനിക്കിപ്പോൾ പരിശുദ്ധാത്മാവിനെ അറിയാം. ആ അടിസ്ഥാനത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയും ഞാൻ വീണ്ടും ജനിക്കുകയും ചെയ്ത നിമിഷം മുതൽ അവൻ എന്നോട് കൂടെയുണ്ട്. അതിനുശേഷം ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച സന്ദർഭം വന്നു. ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടു. ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചു. തൻ്റെ സാന്നിധ്യത്തോടൊപ്പം കൃപാവരങ്ങളെയും അവൻ എനിക്ക് നൽകി. വളരെയധികം വിശ്വാസികൾ ഇതേ അനുഭവം പ്രാപിക്കുന്നുണ്ട്. പക്ഷേ അവർ അവിടെ അവസാനിപ്പിക്കുന്നു. പെന്തക്കോസ്തിൽ സംഭവിച്ചത് ആത്മാവിൻ്റെ ഒരു കൃപാവര പകർച്ച മാത്രമാണെന്ന വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: രക്ഷാനുഭവത്തിനും വെള്ളത്തിൽ സ്നാനമേൽക്കുന്നതിനും ആത്മനിർവ് പ്രാപിക്കുന്നതിനും അപ്പുറമായി ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളത്വമായവനെ വ്യക്തിപരമായി കണ്ടെത്തുക എന്നൊരു അനുഭവം കൂടെയുണ്ട്. നിങ്ങളോട് കൂടെയുള്ള ആജീവനാന്ത കൂട്ടായ്മയ്ക്കായി അവൻ വാഞ്ചിക്കുന്നു. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കൂട്ടായ്മയിലേക്ക് ആകർഷിക്കപ്പെട്ടു. 2 മുമ്പ് നിങ്ങൾ എന്നെ ടെലിഫോണിൽ വിളിച്ചു. ഫോൺ മുഖാന്തരം നാം പരിചയപ്പെട്ടു. ടെലിഫോണിലൂടെയുള്ള നമ്മുടെ സംഭാഷണം തുടരുകയും ചെയ്തു. എന്നാൽ നാം തമ്മിൽ ഒരിക്കലും നേരിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഇതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വാസ്തവത്തിൽ എന്ത് അറിയുവാൻ കഴിയും? നിങ്ങൾ പറയും, ഫോണിൽ വരുന്ന നിങ്ങളുടെ ശബ്ദമായി ഞാൻ നിങ്ങളെ അറിയുന്നു. അത്ര മാത്രമേയുള്ളൂ. എന്നാൽ വഴിയിൽ എന്നെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുകയില്ല. അങ്ങനെയിരിക്കെ നാം മുഖാമുഖമായി കണ്ടുമുട്ടിയ ഒരു ദിവസം വന്നു. പെട്ടെന്ന് നിങ്ങൾ കൈനീട്ടി എനിക്ക് ഹസ്തദാനം ചെയ്തു. എൻ്റെ മുഖം നിങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ മുടിയുടെയും കണ്ണുകളുടെയും നിറം നിങ്ങൾ അറിയുന്നു. ഞാൻ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതെന്ന് നിങ്ങൾ അറിയുന്നു. നാം ഒരുമിച്ച് ഭക്ഷണത്തിന് കയറുന്നു. ഞാൻ ചായയാണോ കോഫിയാണോ ഇഷ്ടപ്പെടുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. നേരിൽ കാണുമ്പോഴാണ് ആളുകളെക്കുറിച്ച് നിങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നത്. പോരാട്ടത്തിൻ്റെ അവസാനം പരിശുദ്ധാത്മാവും ഞാനും കണ്ടുമുട്ടിയപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത്. എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയ അവൻ്റെ ആളത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കുവാൻ ആരംഭിച്ചു. ഒരു വ്യക്തി എന്ന നിലയിൽ രക്ഷ എനിക്ക് മാറ്റം വരുത്തി. എന്നാൽ എൻ്റെ ക്രിസ്തീയ നടപ്പിന് സമൂല പരിവർത്തനം വരുത്തിയത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ അറിയുന്നതിന് ആരംഭിച്ചപ്പോൾ ഞാൻ അവനോട് ആർദ്ര പ്രതികരണമുള്ളവനായി. അവനെ ദുഃഖിപ്പിക്കുന്നത് എന്താണ്, അവനെ പ്രസാദിപ്പിക്കുന്നത് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അവൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്, അവൻ ഇഷ്ടപ്പെടാത്തത് എന്താണ്, അവനെ കോപിപ്പിക്കുന്നത് എന്താണ്, അവനെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്ന് ഞാൻ ഗ്രഹിക്കാൻ ആരംഭിച്ചു. വേദപുസ്തകം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരെ അതിനായി അവൻ ഉപയോഗിച്ചു. അവർ എല്ലാവരും ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായിരുന്നു. ദീർഘകാലമായി ബൈബിൾ ഗ്രഹിക്കുന്നതിന് എനിക്ക് വിഷമമായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഒരു ദിവസം മുഖമുയർത്തി ഇങ്ങനെ പറഞ്ഞു, അത്ഭുതവാനായ പരിശുദ്ധാത്മാവേ, ഇതിൽ നീ എന്താണ് അർത്ഥമാക്കിയതെന്ന് ദയവായി എന്നോട് പറയുമോ? അവൻ സംസാരിച്ചു. അവൻ വചനം എനിക്ക് വെളിപ്പെടുത്തി. എനിക്ക് സംഭവിക്കാനിരുന്ന കാര്യത്തിന് വേണ്ടി എന്നെ ഒരുക്കുന്നതിന് കാതറിൻ കുൾമാൻ്റെ ഒരു യോഗത്തെയാണ് ദൈവം ഉപയോഗിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും കാതറിൻ കുൾമാൻ എന്നോടൊപ്പം ഇരിക്കുകയോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല.
ഞാൻ പഠിച്ച സകലവും അവനിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് അത് പുതുക്കമുള്ളതും നവീനവും എൻ്റേതുമായിരിക്കുന്നത്. പിറ്റ്സ്ബർഗിലെ ആ യോഗത്തിൽ നിന്ന് ഞാൻ മടങ്ങിയെത്തിയപ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്ന് സത്യസന്ധമായും പരമാർത്ഥമായും ഇങ്ങനെ പറഞ്ഞു: പ്രിയങ്കരനായ പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എത്രയധികം പരിഭ്രമചിത്തനായിരുന്നു എന്നത് എനിക്ക് മറക്കാൻ കഴിയുകയില്ല. ആ ദിവസം മുതൽ ഒരു സഹോദരനെ പോലെ അവരെ അറിയുവാൻ ഞാൻ വളർന്നുകൊണ്ടിരുന്നു. സത്യമായും അവർ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അവൻ ആരാണ് നിങ്ങൾ ചോദിച്ചേക്കാം. ആരാണ് പരിശുദ്ധാത്മാവ്? അവൻ ഭൂമിയിലെ അതിസുന്ദരനും അത്യധികം പ്രിയങ്കരനും മനോഹരനുമായ വ്യക്തിയാണ് എന്ന് നിങ്ങൾ അറിയണമേ. പുത്രനായ ദൈവം ഭൂമിയിലില്ല, പിതാവായ ദൈവം ഭൂമിയിലില്ല. ഈ നിമിഷത്തിൽ അവർ സ്വർഗത്തിലാണ്. ഭൂമിയിൽ ആരാണുള്ളത്? പരിശുദ്ധാത്മാവാം ദൈവം. പിതാവായ ദൈവം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പുത്രനിലൂടെ പ്രവർത്തിക്കാനാണ് വന്നത്. പുത്രനായ ദൈവം പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം വന്നു. അവനിപ്പോഴും ഇവിടെ തൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. പുത്രനായ ദൈവം പോയപ്പോൾ യോഹന്നാനെയും പത്രോസിനെയും അവൻ കൊണ്ടുപോയില്ല. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോടുകൂടി ഇരിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. യോഹന്നാൻ 13:33 വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് പോകുമ്പോൾ അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അവൻ വീണ്ടെടുക്കപ്പെട്ടവരെ പിതാവിൻ്റെ അടുക്കലേക്ക് തന്നോടുകൂടെ കൊണ്ടുപോകുന്നു. അതിന് ഉൾപ്രാപണം എടുത്തുകൊള്ളപ്പെടൽ എന്നാണ് പറയുന്നത്. കർത്താവിനെ ആകാശമധ്യത്തിൽ എതിരേൽക്കേണ്ടതിന് നാമും എടുത്തുകൊള്ളപ്പെടും. പരിശുദ്ധാത്മാവ് ആരാണ്? എനിക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത വിധം പാറിപ്പോകുന്ന ആവിയായിരിക്കാം അവനെന്നാണ് ഞങ്ങൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത്. അവൻ യഥാവാനാണെന്ന് മാത്രമല്ല, അവന് ഒരു ആളത്വമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. അകമേയുള്ളതെന്താണ്? എന്നെ ഒരു ആളത്വമാക്കുന്നത് എന്താണ്? അതെൻ്റെ ശരീരമാണോ? അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുള്ളവരാണല്ലോ. ശവപ്പെട്ടിയിൽ ഒരു മൃതശരീരം കിടക്കുന്നു. നിങ്ങളൊരു ആളത്വത്തെയാണോ നോക്കുന്നത്? ഇല്ല, നിങ്ങളൊരു മൃതശരീരത്തെയാണ് നോക്കുന്നത്. ഒരു ആളത്വമെന്ന് പറയുന്നത് ശരീരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമേ. ആ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നവനാണ് ആളത്വം. വികാരങ്ങൾ, ഇച്ഛ, പരിശുദ്ധി, സ്പർശനങ്ങൾ, ഇവ നിങ്ങളെ ഒരു ആളത്വമാക്കുന്നതും നിങ്ങൾക്ക് ആളത്വം നൽകുന്നതുമായ ചില ഘടകങ്ങളാണ്. ഞാൻ പ്രസംഗിക്കുന്നത് നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ജനം കാണുന്നത് ബെന്നിഹിനെ അല്ല. അവർ എൻ്റെ ശരീരം മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അകമേയുള്ള ആളത്വമാണ് പ്രധാനം. പരിശുദ്ധാത്മാവ് ഒരു ആളത്വമാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു ആളത്വമാണ്. അവന് സ്പർശിക്കുവാൻ കഴിയും, ഗ്രഹിക്കുവാനും പ്രതികരിക്കുവാനും കഴിയും. അവൻ വേദനിക്കും, സ്നേഹിക്കാൻ കഴിയും, വെറുക്കാൻ കഴിയും. അവൻ സംസാരിക്കുന്നു. അവന് സ്വന്തമായ ഇച്ഛയുണ്ട്. എങ്കിലും വാസ്തവത്തിൽ അവൻ ആരാണ്? പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിൻ്റെ ആത്മാവും പുത്രനായ ദൈവത്തിൻ്റെ ആത്മാവുമാണ്. അവൻ ദൈവിക തൃത്വത്തിൻ്റെ ശക്തിയാണ്. അവൻ്റെ കർത്തവ്യം എന്താണ്? പിതാവിൻ്റെ കൽപ്പനകളെയും പുത്രൻ്റെ പ്രവൃത്തികളെയും പ്രാവർത്തികമാക്കുക എന്നതാണ് അവൻ്റെ കർത്തവ്യം. പരിശുദ്ധാത്മാവിൻ്റെ കർത്തവ്യം എന്താണെന്ന് ഗ്രഹിക്കണമെങ്കിൽ പിതാവിൻ്റെ പ്രവൃത്തിയും പുത്രൻ്റെ പ്രവൃത്തിയും എന്താണെന്ന് നാം മനസ്സിലാക്കണം. പിതാവായ ദൈവമാണ് കൽപ്പന നൽകുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് എല്ലാ കാലത്തും കൽപ്പിച്ചിട്ടുള്ളത് പിതാവാണ്. ആദ്യം മുതൽ കൽപ്പന നൽകുന്നത് പിതാവാണ്. അതേസമയം പുത്രനായ ദൈവമാണ് പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പിതാവായ ദൈവം കൽപ്പിച്ചപ്പോൾ അന്ന് നിവർത്തിച്ചത് പുത്രനായ ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവം വെളിച്ചം കൊണ്ടുവന്നു. ഈ വിധത്തിൽ ഞാൻ അതിനെ ഉദാഹരിക്കാം. ദയവായി ഈ ലൈറ്റ് ഇടുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ 3 ശക്തികൾ അതിൽ പ്രവർത്തിക്കണം. 1, ആ കൽപ്പന നൽകിയ ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. 2, സ്വിച്ചിൻ്റെ അടുക്കൽ വന്ന് ഓൺ ചെയ്യുന്ന നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതായത് കൽപ്പനയെ പ്രാവർത്തികമാക്കുന്നത് നിങ്ങളാണ് എന്നർത്ഥം. ഒടുവിലായി ഈ ലൈറ്റ് കൊണ്ടുവരുന്നത് ആരാണ്? ഞാനല്ല, നിങ്ങളുമല്ല. ആ ശക്തിയാണ് വൈദ്യുതി. വൈദ്യുതിയാണ് വെളിച്ചം കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പുത്രൻ്റെ ശക്തിയുമാകുന്നു. പുത്രൻ പ്രാവർത്തികമാക്കുന്നതിനെ നടപ്പിൽ വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്കിലും അവനൊരു ആളത്വമാണ്.
ദൈവിക തൃത്വത്തിൽ മാത്രമുള്ള വിധത്തിൽ അവൻ തൻ്റെ വികാരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബെന്നി, നിങ്ങൾ ഇതിലെല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ പ്രാധാന്യം മറക്കുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരുവനെ ഞാൻ എങ്ങനെ മറക്കും? തങ്ങളെ സ്നേഹിച്ച്. എന്നാൽ ചിലർ പുത്രനിൽ മാത്രം കേന്ദ്രീകരിക്കുകയും തങ്ങളെ സ്നേഹിച്ച് പുത്രനെ അയച്ചു തന്ന പിതാവിനെ മറന്നു കളയുകയും ചെയ്യുന്നു. എനിക്ക് പിതാവിനെയോ പുത്രനെയോ മറക്കുക സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ എനിക്ക് പിതാവിനെയോ പുത്രനെയോ സ്പർശിക്കുവാൻ സാധ്യമല്ല. FS 2:18 നോക്കുക. കൂട്ടായ്മ. പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ എൻ്റെ കണ്ണുനീരിലേക്ക് നയിച്ച ഒരു അനുഭവമുണ്ടായി. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന അതേ ലാഘവത്തോടെ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് നിന്നോടുള്ള ബന്ധം എന്തായിരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ എങ്ങനെയുള്ളവനാണ് എന്ന് ദയവായി എന്നോട് പറയുമോ? സത്യത്തിൽ പഠിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ പൈതലിനെ പോലെ ആയിരുന്നു ഞാൻ. എൻ്റെ നിഷ്കളങ്കമായ ചോദ്യങ്ങളോട് അവൻ കോപിക്കുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. കൂട്ടായ്മ യോഗം. പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരം ഇതായിരുന്നു, ഞാൻ നിന്നോട് കൂട്ടായ്മയുള്ളവനാണ്. വിരൽ ഞൊടിച്ചാൽ എന്ന പോലെ പെട്ടെന്ന് ആ വാക്യം എൻ്റെ മുന്നിൽ പ്രകാശിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതുതന്നെ ഞാൻ ചിന്തിച്ചു. പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിക്കുന്നവൻ. എന്നോട് കൂട്ടായ്മ പാലിക്കുന്നത് എങ്ങനെ? പുത്രനോട് കൂട്ടായ്മ പാലിക്കുവാൻ കഴിയാത്തതെന്ത്? അവൻ മറുപടി പറഞ്ഞു, അതങ്ങനെ തന്നെയാണ് ആയിരിക്കേണ്ടത്. പിതാവിനോടുള്ള നിന്റെ പ്രാർത്ഥനകളിൽ നിന്നെ സഹായിക്കുവാൻ ഞാൻ ഇവിടെയുണ്ട്. പുത്രനോട് പ്രാർത്ഥിക്കുന്നതിന് നിന്നെ സഹായിക്കുവാൻ ഞാൻ ഇവിടെയുണ്ട്. ആ നിമിഷം തന്നെ പ്രാർത്ഥനയോടുള്ള എൻ്റെ സമീപനത്തിന് സമൂല മാറ്റം വന്നു. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കേണ്ടതിന് ഒരു സ്വർണ്ണത്താക്കോൽ എൻ്റെ പക്കൽ നൽകപ്പെട്ടതുപോലെയായിരുന്നു അത്. ആ സമയം മുതൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് സംസാരിക്കുന്നതിൽ എന്നെ സഹായിക്കുന്ന വ്യക്തിപരമായ ഒരു സ്നേഹിതൻ എനിക്കുണ്ടായി. അവർ എന്നെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകളിലേക്ക് നയിച്ചു. പിതാവിനോട് സംസാരിക്കുന്നത് എനിക്ക് എളുപ്പമാക്കി. എന്തൊരു കൂട്ടായ്മ! അതുതന്നെയാണ് പരിശുദ്ധാത്മാവ് വാഞ്ചിക്കുന്നത്, നിങ്ങളുടെ കൂട്ടായ്മ. ഞാനത് വിശദീകരിക്കട്ടെ. പ്രാർത്ഥനയിൽ എന്ന പോലെ ഈ കൂട്ടായ്മയിൽ അപേക്ഷകളോ യാചനകളോ ഇല്ല. എനിക്ക് അല്പം ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചാൽ അത് അപേക്ഷയാണ്. എന്നാൽ കൂട്ടായ്മ ഇതിനേക്കാൾ എത്രയോ വ്യക്തിഗതമാണ്. ഇന്ന് നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? സുഖമാണോ? നമുക്കൊരുമിച്ച് പ്രാതൽ കഴിക്കാമോ? അതാണ് കൂട്ടായ്മ. ഓർമ്മിക്കുക, കൂട്ടായ്മയിൽ സ്വാർത്ഥമായ അപേക്ഷകളില്ല. അവിടെ സൗഹൃദവും സ്നേഹവും ആശയവിനിമയവും മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുവാൻ തുടങ്ങി. പ്രിയങ്കരനായ പരിശുദ്ധാത്മാവേ, ദയവായി വന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ. വേദപുസ്തകം പറയുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവർ അറിയുന്നു. Romans 8:26-27. എന്തു പറയണമെന്ന് നാം അറിയാതിരിക്കുമ്പോൾ അവൻ നമ്മുടെ സഹായത്തിനെത്തുന്നു. ഞാൻ പഠിച്ച അടുത്ത തത്വം ഇതാണ്, പരിശുദ്ധാത്മാവാണ് വേദപുസ്തകത്തിൻ്റെ ഏക ഉപദേഷ്ടാവ്, അധ്യാപകൻ. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. 2 Corinthians 2:12-13. ആത്മാവിനാൽ അനുഗമിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ അവൻ വലിയ ഉപദേഷ്ടാവ്, ശ്രേഷ്ഠ ഗുരു ആകുന്നു എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. അവനാണ് എന്നെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. ഈ തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഞാൻ അവനോട് ചോദിച്ചത് അതുകൊണ്ടാണ്. എങ്കിലും നീ ആര് എന്ന് അറിയുവാൻ ഞാൻ അപ്പോഴും ആഗ്രഹിച്ചു. നീ വ്യത്യസ്തനായിരിക്കുന്നത് എന്ത്? നീ എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സൗമ്യമായി എങ്കിലും ശക്തിയോടെ.
ഞാൻ കണ്ടതിതാണ്, ശക്തനായ ഒരു വ്യക്തി, അതേസമയം ശിശുവിനെപ്പോലെ ഒരു വ്യക്തി. അങ്ങനെയാണ് അവൻ എനിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. അവൻ എന്നോട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ നൊമ്പരപ്പെടുത്തിയാൽ അവൻ നിന്നിൽ നിന്ന് അകന്നു നിൽക്കും. നിങ്ങൾ അവനെ സ്നേഹിച്ചാൽ അവൻ നിന്നോട് വളരെ അടുത്ത് നിൽക്കും. അങ്ങനെയായിരുന്നു എൻ്റെ സമീപനം. അവൻ വളരെ സൗമ്യനാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എങ്കിലും അവൻ ബലവാനും ശക്തനുമായിരുന്നു. ഒരു ശിശുവിനെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവരോട് അടുത്തു നിൽക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ വസ്ത്രത്തിലും അപ്പൻ്റെ വസ്ത്രത്തിലും പിടിച്ചുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മാതാപിതാക്കൾ എവിടെ പോയാലും അവരോടുകൂടെ പോകുവാൻ കുഞ്ഞുങ്ങൾ ഒരുമ്പെടുന്നു. കുഞ്ഞുങ്ങൾ സ്നേഹിക്കപ്പെടുന്നു, അവർ കരുതപ്പെടുന്നു എന്നതിന് തെളിവാണത്. പരിശുദ്ധാത്മാവും അങ്ങനെ തന്നെ തന്നെ സ്നേഹിക്കുന്നവരോട് ചേർന്ന് അവൻ നിൽക്കുന്നു. പ്രസിദ്ധ സുവിശേഷകൻ ചാൾസ് ഫിന്നി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ശക്തിയാൽ ജനങ്ങൾ വീഴ്ത്തപ്പെടുന്നത് എങ്ങനെ? അവർ പാപങ്ങൾ ഏറ്റുപറയുന്നു. കല്ലറകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ജോൺ വെസ്ലി പ്രസംഗിക്കുമ്പോൾ അവിടെ വീണ ശക്തി എന്തായിരുന്നു? അവരുടെ ശുശ്രൂഷയെ അനുഗമിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമായിരുന്നു അത്. ന്യൂയോർക്ക് സിറ്റിയിൽ ഫുൾ ഗോസ്പൽ ബിസിനസ് മെൻസ് കൺവെൻഷനിൽ കാതറിൻ കുൾമാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ജനക്കൂട്ടത്തെ ഒഴിവാക്കി അടുക്കളയിലൂടെയാണ് അവരെ എലിവേറ്ററിലേക്ക് കൊണ്ടുപോയത്. അവിടുത്തെ പാചകക്കാർക്ക് ഒരു യോഗം നടക്കുന്നതായി പോലും അറിവുണ്ടായിരുന്നില്ല. മിസ് കുൾമാനെ കുറിച്ച് അവർ ഒരിക്കലും കേട്ടിരുന്നുമില്ല. വെള്ളത്തൊപ്പികളും ഏപ്രണുകളും ധരിച്ചിരുന്ന പാചകക്കാർ കുൾമാൻ തങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നതായും അറിഞ്ഞില്ല. പക്ഷേ അടുത്ത നിമിഷം അവരെല്ലാവരും നിലത്ത് വീണ് കിടക്കുന്നു. എങ്ങനെ? കാതറിൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അവർ നടന്നു പോയതേയുള്ളൂ. എന്ത് സംഭവിച്ചു? അവർ യോഗം വിട്ടുപോകുമ്പോൾ അവൻ്റെ സാന്നിധ്യവും അവരോടൊപ്പം പോയി. ആരാണ് പരിശുദ്ധാത്മാവ്? അവൻ കർത്താവിൻ്റെ ശക്തിയാണ്. എൻ്റെ മുറിക്കുള്ളിൽ തനിച്ചിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ ആ ശക്തി വളരെ പ്രകടമായിരുന്നു. എല്ലാ ദിവസവും അനേകം മണിക്കൂറുകൾ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രിയങ്കരനായ പരിശുദ്ധാത്മാവേ, ദയവായി ഇപ്പോൾ വന്ന് എന്നോട് സംസാരിക്കുമോ? മറ്റാരുടെ അടുക്കലേക്കാണ് ഞാൻ തിരിയേണ്ടത്? എൻ്റെ കുടുംബം എനിക്കെതിരായിരുന്നു. എനിക്ക് സ്നേഹിതർ ചുരുക്കമാണ്. അവൻ മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് മാത്രം. ചിലപ്പോൾ അവൻ കാറ്റുപോലെ വന്ന സമയങ്ങളുണ്ട്. ഒരു വേനൽ ദിനത്തിലെ പുത്തൻ കാറ്റുപോലെ എനിക്ക് വഹിക്കാൻ കഴിയുന്നതിലധികം കർത്താവിൻ്റെ സന്തോഷം എന്നെ നിറയ്ക്കും. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കൂട്ടായ്മയ്ക്കായി വാഞ്ചിക്കുന്നു. അന്യോന്യം അങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അവനും എൻ്റെ കൂട്ടായ്മയ്ക്കായി കാംക്ഷിച്ചു. അത്താഴം ഇരിക്കട്ടെ. ഇംഗ്ലണ്ടിൽ ഒരിക്കൽ ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ താമസിക്കുകയായിരുന്നു. ആ വീട്ടിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു എൻ്റെ മുറി. ഒരു സായാഹ്നത്തിൽ ഞാൻ ആത്മാവിലായി. ലോകത്തിലേക്കും മധുരമായ ആത്മാവിനോടുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വീട്ടിലെ സഹോദരി വിളിച്ചു പറഞ്ഞു, ബെന്നി, അത്താഴം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഞാൻ സന്തോഷാധിക്യത്തിലായിരുന്നു. അത് വിട്ടുപോകുവാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. അവർ വീണ്ടും വിളിച്ചു, അത്താഴം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ആരോ കൈക്ക് പിടിച്ചിട്ട് 5 മിനിറ്റ് കൂടെ മാത്രം എന്ന് പറയുന്നതായി എനിക്ക് തോന്നി. പരിശുദ്ധാത്മാവ് എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അത്രയധികം ആഗ്രഹിച്ചു. നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഞാൻ അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഉദാഹരണമായി ഒരു ദിവസം ഞാൻ ചോദിച്ചു, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും നിനക്ക് വ്യത്യസ്തനായിരിക്കാൻ എങ്ങനെ കഴിയും? ആ നിമിഷത്തിൽ പെട്ടെന്ന് സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന രംഗം എന്നെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സ്റ്റെഫാനോസ് പിതാവിനെയും പുത്രനെയും കണ്ടു, ഞാൻ അവനിലുണ്ടായിരുന്നു. 3 വ്യത്യസ്ത ആളത്വങ്ങൾ. ആ കഷ്ടം അനുഭവിക്കുന്നതിന് സ്റ്റെഫാനോസിന് ശക്തി നൽകിയത് പരിശുദ്ധാത്മാവാണ്. അവൻ്റെ ആത്മാവിന് വേണ്ടി കാത്തുനിന്നത് യേശുവാണ്. സിംഹാസനത്തിൽ ആസനസ്ഥനായിരുന്നത് പിതാവാണ്. അത് പ്രവൃത്തികൾ 7:54-56 വാക്യങ്ങളിൽ നിങ്ങൾക്കത് വായിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് മറ്റൊന്നുകൂടെ എനിക്ക് കാണിച്ചു. ഇസ്രായേലിൻ്റെ വിടുവിപ്പുകാരനായിരിക്കുന്നതിന് മോശയ്ക്ക് ശക്തി നൽകിയത് അവനാണ്. യോശുവയുടെ ജീവിതത്തിലെ ശക്തി അവനായിരുന്നു. ചെങ്കടൽ വിഭജിച്ച കാറ്റിൻ്റെ പിന്നിലെ ശക്തി അവനായിരുന്നു. എരിഹോ മതിലുകളെ തകർത്ത അത്യന്ത ശക്തി അവൻ തന്നെ. ഗോലിയാത്ത് വീണപ്പോൾ ദാവീദിൻ്റെ കല്ലിന്മേലുണ്ടായിരുന്ന ശക്തി അവനായിരുന്നു. പരിശുദ്ധാത്മാവ് ശമുവേലിൻ്റെയും ഏലിയാവിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും ജീവിതത്തിലെ ശക്തി അവൻ തന്നെ ആയിരുന്നു.
യേശു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവിനെ കൂടാതെ അവൻ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ അവൻ പ്രസംഗിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ അവൻ രോഗികളുടെ മേൽ കൈവച്ചിരുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, യേശു പറഞ്ഞു. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സുവിശേഷമറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ലൂക്കോസ് 4:18. യേശു പിതാവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തിയപ്പോൾ എന്തു സംഭവിച്ചു? പെട്ടെന്ന് ശിഷ്യന്മാർ ആത്മാവിൻ്റെ കൂട്ടായ്മയിലായി. അവരുടെ ഭാഷ തന്നെ മാറിപ്പോയി. പരിശുദ്ധാത്മാവും ഞങ്ങളും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളെന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയുടെയും ഭാഗമായി തീർന്നു പരിശുദ്ധാത്മാവ്. അവൻ നമ്മിൽ സമ്പൂർണമായ കൂട്ടായ്മയിൽ ഒരുമിച്ച് പുത്രന് വേണ്ടി പ്രവർത്തിച്ചു. സഹിക്കുന്നതിന് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ശക്തി എന്തായിരുന്നു? പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും രോഗികളുടെ മേൽ പതിച്ചാൽ അവർക്ക് സൗഖ്യം വരുമോ? അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ശക്തി എന്തായിരുന്നു? അത് ആത്മാവിൻ്റെ സ്പർശമായിരുന്നു. മദർ ബെസിലിയ സ്ലിംഗി എന്ന ഒരു കർത്തൃദാസിയെ സന്ദർശിച്ച കാര്യം ഡേവിഡ് വിൽക്കേഴ്സൺ പറയുന്നുണ്ട്. അവരുടെ മുറിയിൽ പ്രവേശിച്ച നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവസ്ഥമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു. അവനെ സ്നേഹിക്കുന്നവർ അവൻ്റെ സാന്നിധ്യം അറിയുന്നു. ആ ശബ്ദം നിങ്ങൾ തിരിച്ചറിയുന്നുവോ? യേശു ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അവർ ആരിലേക്കാണ് തിരിഞ്ഞത്? അവർ പുത്രൻ്റെ അടുക്കൽ പോയി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് അവരെ ഉപദേശിച്ചു. എന്നാൽ ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയ ശേഷം അവർ അനാഥരായിക്കപ്പെട്ടില്ല. യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അവൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പറയും. ഇപ്പോൾ പത്രോസും യോഹന്നാനും പറയുന്നു, അത്ഭുതവാനായ പരിശുദ്ധാത്മാവ്. പൗലോസ് അവൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് സംസാരിച്ചു. യോപ്പയിലെ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ മാളികയിൽ പത്രോസിന് ദർശനം ലഭിച്ച ഉടനെ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പ്രവൃത്തി 10:19-20. പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. ജാതികളോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിൻ്റെ ആരംഭമായിരുന്നു അത്. എത്യോപ്യ ഷണ്ണൻ മാനസാന്തരപ്പെട്ടതെങ്ങനെ? കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് എരുഷലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക. ആ തേരിന് മുമ്പേ ഓടുക എന്ന് പറഞ്ഞു. പ്രവൃത്തി 8:29. ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പിതാവായ ദൈവമല്ല അവനോട് സംസാരിച്ചത്, പുത്രനായ ദൈവവുമല്ല, അത് പരിശുദ്ധാത്മാവാം ദൈവമായിരുന്നു. അവൻ ഇച്ഛയോടുകൂടിയ ഒരു ആളത്വമാണ്. ആ നിമിഷത്തിൽ അവൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഏറ്റവും വലിയ പാപം അവനെ ദുഃഖിപ്പിക്കുക എന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ശക്തിയെയും സാന്നിധ്യത്തെയും നിഷേധിക്കുന്നതിന് തുല്യമാണത്. പിതാവായ ദൈവത്തെ ദുഃഖിപ്പിക്കരുതെന്നോ പുത്രനായ ദൈവത്തെ ദുഃഖിപ്പിക്കരുതെന്നോ തിരുവെഴുത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് തിരുവെഴുത്തുള്ളിൽ ഉടനീളം കാണുവാൻ കഴിയും. മരുഭൂമിയിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു. നിങ്ങൾ എന്നെ ദുഃഖിപ്പിച്ചു എന്ന് ദൈവം പറഞ്ഞില്ല. പുത്രനായ ദൈവം പരീശന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല. ലൂക്കോസ് 12:10. പരിശുദ്ധാത്മാവ് എന്ന ആളത്വം ദൈവിക തൃത്വത്തിൽ വ്യത്യസ്തതയുള്ളവനാണ്. അവൻ ആർദ്രതയുള്ളവനാണ്. യേശു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുകയാൽ അവൻ നമ്മെ വിട്ടു പോകുകയില്ല. പരിശുദ്ധാത്മാവ് ഒരു മാന്യനാണ്. നിങ്ങൾ അവനെ ക്ഷണിക്കുന്നതുവരെ അവൻ നിങ്ങളുടെ മുറിക്കുള്ളിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ അവനോട് സംസാരിക്കുന്നതുവരെ അവൻ നിങ്ങളോട് സംസാരിക്കുകയുമില്ല. അവൻ എത്ര കാലം കാത്തിരിക്കും? നിങ്ങൾ അവനോട് സംസാരിക്കുന്നതുവരെ അത് മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. അവൻ കാത്തിരിക്കും, കാത്തിരിക്കും, കാത്തിരിക്കും. എൻ്റെ സ്നേഹിത, നിങ്ങൾ ഒരിക്കലും അവൻ്റെ ശക്തി അറിയുകയില്ല. നിങ്ങൾ പോയി അവൻ്റെ സമീപത്തിരുന്നു കൊണ്ട്, പ്രിയങ്കരനായ പരിശുദ്ധാത്മാവെ, യേശുവിനെക്കുറിച്ച് സകല കാര്യങ്ങളും എന്നോട് പറയുക എന്ന് പറയുന്നത് വരെയും നിങ്ങൾ അവൻ്റെ സാന്നിധ്യം അറിയുകയില്ല. എനിക്ക് ഫോൺ പിടിക്കാൻ കഴിഞ്ഞില്ല.
ഫ്ലോറിഡയിൽ ഒരു റേഡിയോ പ്രഭാഷണത്തിന് ശേഷം എന്നെ ഇന്റർവ്യൂ ചെയ്ത ഒരു വനിത പറഞ്ഞു, ബെന്നി, ദീർഘകാലമായി ഞാനൊരു വിശ്വാസിയാണ്, എങ്കിലും എന്നിൽ എന്തോ ഒന്നിൻ്റെ അഭാവമുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് ആവശ്യമാണ്, അവർ പറഞ്ഞു. പരിശുദ്ധാത്മാവായ ദൈവത്തിൽ അവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ യേശുവിനെ അറിയുന്നു എന്നായിരുന്നു അവരുടെ മറുപടി. പരിശുദ്ധാത്മാവ് ഒരു ആളത്വമാണ്. എന്നെ കണ്ടില്ല എന്ന് ഭാവിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ എനിക്ക് എന്തു തോന്നും? നാം തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു. ഞാൻ ആ വിധത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അവർ മറുപടി പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ തനിയായിരിക്കുമ്പോൾ അവനോട് സംസാരിക്കുക. അത് വളരെ ലളിതമാണ്, ഞാൻ അവരോട് പറഞ്ഞു. അവർ അന്വേഷിച്ചു കൊണ്ടിരുന്ന യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിനെ സംബന്ധിച്ചോ? അവർ ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവിടെ ഇരിക്കുക, അവനെ കാത്തിരിക്കുക. അവനാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്. ഇല്ല, നിങ്ങൾ യേശുവിനെ മറക്കുകയല്ല. യേശു തന്നെയല്ലേ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയത്? യേശു പറഞ്ഞ കാര്യം ചെയ്യുക. അടുത്ത ദിവസം എനിക്കൊരു ടെലിഫോൺ സന്ദേശം ലഭിച്ചു. ഇന്നലെ രാത്രി എനിക്ക് സംഭവിച്ചത് എന്തെന്ന് നിങ്ങൾ അറിയുന്നുവോ? ബെന്നി, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. അതിവേഗം അവർ സംസാരിച്ചു. സാവധാനം പറയുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. അവർ സംസാരിച്ചത് എന്നെ ആവേശഭരിതനാക്കി. എനിക്ക് ടെലിഫോൺ പിടിക്കുവാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ച കാര്യം പറഞ്ഞപ്പോൾ അവർ കരഞ്ഞു. ഞാൻ ഈ ലോകമെങ്ങും അന്വേഷിച്ചു, യേശുവിനെ പോലെ ആരുമില്ല. അവർ കേട്ട വാക്കുകൾ ഇതായിരുന്നു, കർത്താവായ യേശുവെ വരയണമേ, കർത്താവായ യേശുവെ വരയണമേ. ഉടനെ ഈ വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ വന്നു, ആത്മാവും മണവാട്ടിയും വരിക എന്ന് പറയുന്നു വെളിപ്പാട് 22:17. ഞാൻ പഠിച്ച അതിപ്രധാനമായ ഒരു പാഠം ഇതാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിയുന്ന ഒരാൾ എല്ലായ്പ്പോഴും യേശുവിനെ മഹത്വപ്പെടുത്തും. നിങ്ങൾ വാസ്തവമായി ആത്മാവിനെ അറിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ നിങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും പുത്രനായ ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് സ്വാഭാവികമാണല്ലോ. ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ യേശു മാത്രമേ മഹത്വപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എന്തിനാൽ നിറച്ചിരിക്കുന്നുവോ അത് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പ്രതിഫലിക്കും. നിങ്ങളുടെ ജീവിതം വർത്തമാന പത്രങ്ങളാൽ നിറച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാർത്തകൾ സംസാരിക്കും. നിങ്ങൾ നൃത്ത ദൃശ്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നുവെങ്കിൽ അതായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആത്മാവിനിൽ നിറഞ്ഞിരിക്കുകയും അവൻ്റെ സാന്നിധ്യത്താൽ ആകർഷിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ മാത്രം അന്വേഷിക്കും, യേശുവിനെ മാത്രം മഹത്വപ്പെടുത്തും. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവിനോടുള്ള തങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്തിയെങ്കിൽ അത് വെളിപ്പെടുത്താതിരിക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവം അവനെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആത്മാവിനെ അനുസരിക്കാതിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം ശിക്ഷിച്ചു. എന്നാൽ അവർ മത്സരിച്ചു. അവൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ അവർക്ക് ശത്രുവായി തീർന്നു. യെശയ്യാവ് 63:10. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത ജനത്തിന് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുവാനോ യാഗമർപ്പിക്കുവാനോ ദൈവം മോശയെ അനുവദിച്ചില്ല. വ്യാജം പറയുന്നതിൻ്റെ ഘോര ഭവിഷ്യത്ത്. ആത്മാവിനെ അവഗണിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അനന്യാസിൻ്റെയും സഫീരയുടെയും അനുഭവം വ്യക്തമാക്കുന്നു. ആ ദമ്പതികൾ ഒരു നിലം വിറ്റു. ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്നതിൽ ഒരു ഭാഗം മാത്രമേ കൊടുത്തുള്ളൂ. പത്രോസ് പറഞ്ഞു, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പ്രവൃത്തി 5:3. അനന്യാസ് ആ നിമിഷം മരിച്ചു. അല്പസമയത്തിന് ശേഷം അവൻ്റെ ഭാര്യ ഓടിയെത്തി. പത്രോസ് ചോദിച്ചു, അനന്യാസിനും നിനക്കും നിലത്തിന് കിട്ടിയ വില ഇത്രയുമാണോ? അതെ, അത്ര തന്നെ, അവൾ പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും. ഉടനെ അവൾ വീണു പ്രാണനെ വിട്ടു. പ്രവൃത്തി 5:7-10 വാക്യങ്ങൾ. ആത്മാവിനെതിരായ പാപം ഭയങ്കരമാണ്. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കരുത്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ യോഗങ്ങളിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതപ്രകാരമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാണ് എന്നെ വിളിച്ചത്. എൻ്റെ യോഗങ്ങളെ നിയന്ത്രിക്കുന്നതും അവൻ തന്നെ. മറ്റു വാക്കുകളിൽ എൻ്റെ യോഗങ്ങളുടെ പരമാധികാരി ബോസ് അവൻ തന്നെ.
നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി അവനോട് അപേക്ഷിക്കുക. എന്തുകൊണ്ട്? നിങ്ങളോട് കൂടെയും നിങ്ങളിലും ആയിരിക്കാൻ ഐക്യപ്പെട്ടവൻ അവനാണ്. നിങ്ങൾക്ക് അവനെ അറിയുവാൻ കഴിയും, അവനുമായി കൂട്ടായ്മ ഉണ്ടാകുവാനും കഴിയും. നിങ്ങൾ എത്രയധികം അവനോട് സംസാരിക്കുന്നുവോ അത്രയധികം യേശു വലിയവനാകും, ക്രിസ്തു അത്ര പ്രിയങ്കരനാകും. എന്തെന്നാൽ അവൻ സംസാരിക്കുന്നതെല്ലാം യേശുവിനെ കുറിച്ചാണല്ലോ. ഞാൻ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ 15:4. ഞാൻ യേശുവിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. യേശു അത് പറഞ്ഞു. താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് യേശു അറിഞ്ഞിരുന്നു. പഴയ നിയമത്തിൽ മോശയ്ക്ക് പിതാവിൻ്റെ അടുക്കൽ പോകുവാൻ കഴിഞ്ഞിരുന്നു. പുതിയ നിയമത്തിൽ ശിഷ്യന്മാർക്ക് പുത്രനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾക്കും എനിക്കും ഒരു ആവശ്യമുണ്ടാകുമ്പോൾ നാം ആരുടെ അടുക്കലാണ് പോകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ. അവനൊരു ആളത്വമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ നിങ്ങൾ സ്വാഗതം ചെയ്യുവാൻ അവൻ കാത്തു നിൽക്കുന്നു. അവൻ്റെ സാന്നിധ്യം അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്ത്രീ പുരുഷന്മാരുടെ ജീവിത രഹസ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ദാവീദ് പറഞ്ഞു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. സങ്കീർത്തനം 51:11. പരിശുദ്ധാത്മാവ് ശൗലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ അവന് സംഭവിച്ചതെന്തെന്ന് ദാവീദ് നന്നായി അറിഞ്ഞിരുന്നു. ആത്മാവിൽ നടപ്പിനെന്ന് പൗലോസ് പറഞ്ഞു. ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. പത്രോസും ഫിലിപ്പോസും അവനോട് സംസാരിച്ചു. ക്രിസ്തുവും അങ്ങനെ ചെയ്തു. ആരംഭിക്കാനുള്ള സമയമായി. നിങ്ങൾ ചോദിച്ചേക്കാം, എങ്ങനെയാണ് ഞാൻ ആരംഭിക്കേണ്ടത്? അത് വാസ്തവത്തിൽ വളരെ ലളിതമാണ്. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിപ്പാൻ ഇപ്പോൾ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. നിങ്ങൾ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ. അവൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമർ 8:26 എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഭാരം നീങ്ങിപ്പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളെ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രാർത്ഥനാ പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് അത്ര പ്രിയങ്കരനായ ഒരു ആളത്വമാണ്. അവൻ നിങ്ങളുടെ പ്രിയ സ്നേഹിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ യേശുവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യോഹന്നാൻ 16:7. പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നിങ്ങളെ വഴിനടത്തുമെന്ന് യേശു പറഞ്ഞു. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 16:13-14 വാക്യങ്ങൾ. മാത്രമല്ല, അവൻ കർത്താവിൻ്റെ വരവിനായി നിങ്ങളെ ഒരുക്കും. ഉൾപ്രാപണം, എടുത്തുകൊള്ളപ്പെടൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കും. പരിശുദ്ധാത്മാവ് കാത്തു നിൽക്കുന്നു. വ്യക്തിപരമായി ഓരോ വ്യക്തിയോടും ഒരു പുതിയ ബന്ധം ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു.